അഡ്വക്കേറ്റ് ഹരീഷ്, ബി ജെ പി നേതാവിന്റെ വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് ഹരീഷിന് കമന്റ് ചെയ്യാൻ തോന്നുന്നതാണ്? അടുത്തത് സജീവനിലേക്കും, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിങ്ങളുടെ പാർട്ടികൾ തമ്മിലുള്ള ഇടപെടലിനെ പറ്റി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നിട്ടാണ് 2 മാസം മുമ്പ് NIA കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് NIA ചോദിച്ചു, ബ്ലൂ കോളർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? എത്ര മണിക്കൂർ വേണം നിങ്ങൾക്ക് ബ്ലൂ കോളർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ? ഒരു ഘട്ടത്തിൽ NIA പറഞ്ഞു ഈ ഫൈസൽ ഫരീദ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഫൈസൽ ഫരീദിന്റെ ബൈറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ അക്സസിബിൾ ആയിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫൈസൽ ഫരീദിനെ പിടികിട്ടാനില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഫൈസൽ ഫരീദ് 2 മാസമായി ദുബായിൽ നിന്ന് ഒരാളെ പിടിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം? അത് NIA കൊണ്ട് പറ്റില്ലെങ്കിൽ ഈ സംഭവം പിരിച്ചുവിടുകയല്ലേ നല്ലത്? അല്ലേ? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്, ദുബായിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് ബ്ലൂ കോളർ നോട്ടീസ് വഴി ഇവിടെ കൊണ്ടുവരാൻ, ബ്ലൂ കോളർ നോട്ടീസ് എന്ന് പറയുന്ന ഒരു സംഗതി NIA ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്രിപ്പയർ ചെയ്ത് അയക്കാൻ എത്ര മണിക്കൂർ വേണം? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസവും ഇത് നടത്തിയിട്ടില്ല. ഞാൻ അന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അന്ന് കൈരളി ടിവിയിൽ നടത്തിയിട്ടുണ്ട്. NIA നടത്തുന്ന അന്വേഷണം ഇതിന്റെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന അന്വേഷണമാണ്. ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഫൈസൽ ഫരീദ് ആണ് എന്ന് ഇവർ പറയുന്നെങ്കിൽ ആ ഫൈസൽ ഫരീദ്, ആ അന്ന് കൂടെ നിന്നിട്ടുള്ള ആളുകൾ, ഈ സ്വർണം അയച്ചവർ, ഇത് വാങ്ങിയവർ, ഇവരെ 2 പേരെയും ഈ കഴിഞ്ഞ 90 ദിവസത്തിലധികമായി ഇതിന്റെ അവസാന തെളിവും തേച്ചു മായച്ച് കളയാൻ വേണ്ടി പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഒരറസ്റ്റും നടന്നിട്ടില്ല, അവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആ യഥാർത്ഥ പ്രതികളെ ഈ ഒരു കോടതിയുടെ മുമ്പിലും ഹാജരാക്കാനുള്ള ഒരു നടപടിയും അഡ്വക്കേറ്റ് ഹരീഷ്, ഇതിലൊരു കാര്യം, ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്ക് ശേഷം സക്രിയ എഴുതിയ സാഹിത്യകാരൻ എഴുത്തുകാരൻ സക്രിയയുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചാരക്കേസിന്റെ കാലത്ത് നിന്ന് കേരളീയ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആ ജനവിധിയെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ഒരു മാനമൂഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ മറ്റ് പ്രതികളിൽ നിന്ന് വ്യത്യസ്തമായി ശിവശങ്കർ ഓരോ ഘട്ടത്തിലും ഈ ഏജൻസികളോട് നിയമപരമായി തർക്കിച്ച് നിയമപരമായ തൻ്റെ അവകാശം ഉപയോഗിച്ച് മുൻകൂർ ജാമ്യ ഹർജികൾ നൽകിയും ഓരോ ഘട്ടത്തിലും ഇവരുടെ കണ്ടെത്തലുകളെ കണ്ടസ്റ്റ് ചെയ്തും കൗണ്ടർ അഫിഡവിറ്റിൽ, അതൊക്കെ നമ്മുടെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വളരെ പരിമിതമായ തോതിലേ പുറത്തു വന്നിട്ടുള്ളൂ. പല കോടതി രേഖകളും വെച്ച് മാത്രമാണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിനിടയിൽ ഒരു കാര്യം കൂടി, പല വിഷയങ്ങളിലും ഒരുപാട് ചാനലുകളിൽ ചർച്ചയിൽ പോകുന്ന അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ഈ വിഷയങ്ങളിൽ അത്ര കാര്യമായി മറ്റ് മാധ്യമങ്ങളിൽ ചർച്ചകളിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. താങ്കളെ അതിന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് താങ്കളെ ക്ഷണിക്കാതിരുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അഡ്വക്കേറ്റ് ഹരീഷ് ഈ ഫ്ലോറിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി വരികയും വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ, KJ ജേക്കബ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ A സജീവൻ ഒക്കെ ഈ ശിവശങ്കർ നിയമപരമായി ഈ ഏജൻസികളോട് തർക്കിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ആ നടപടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു ഒരു പ്രതിയുടെ അവകാശമാണ്, അത് ആ നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയത് എന്താണ്? ഒന്ന്, ശിവശങ്കർ പൂർണ്ണമായി കുറ്റവിമുക്തനാണ് എന്ന വാദം ഞാൻ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം വിമർശന വിധേയമാകുന്ന ഒരുപാട് വിഷയങ്ങൾ വേറെയും ഉണ്ട്. അതെ, ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുമ്പ് കൈരളിയുടെ ഫ്ലോറിൽ വന്നപ്പോഴും തുടക്കത്തിൽ വന്ന കാലത്തും ഞാൻ പറഞ്ഞൊരു കാര്യം, ശ്രീ ശിവശങ്കറിനെതിരെ സ്പ്രിംഗ്ലർ കേസിൽ ശിവശങ്കറിനെതിരായും ശ്രീ ശിവശങ്കർ എടുത്ത തീരുമാനം എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിക്കെതിരായിട്ടും കിട്ടാവുന്ന എല്ലാ വേദികളിലും സംസാരിക്കുകയും അതിനെതിരായി ചെയ്യാവുന്ന എല്ലാ തരത്തിലും, ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശിവശങ്കർ തെറ്റ് ചെയ്യാത്ത ഒരാളാണ് ഭരണത്തിൽ വന്നതിന് ശേഷം എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഏതൊരു IASകാരനും ഭരണത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവുകൾക്കോ തെറ്റുകൾക്കോ അപ്പുറം, ശരിയും തെറ്റും എടുക്കാൻ ഉള്ള അധികാരത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം അധികാരങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനുള്ള ഭരണപരമായ ശിക്ഷ, അത് റിമൂവൽ ഓഫ് ഫ്രം സർവീസ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും അന്വേഷണം ആണെങ്കിലും ഇതൊക്കെ നടക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനവും നിലപാടും ഉണ്ടെന്ന്, ഒരാളെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമ്പോൾ, അയാളെ ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് വലിച്ചഴിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ അയാൾ അത്തരം കേസുകളിൽ പ്രതിയാവാൻ തക്കവണ്ണമുള്ള തെളിവുകൾ ഈ ഏജൻസിക്ക് മുമ്പിൽ ഉണ്ടോ എന്ന പരിശോധന നമ്മൾ നടത്തണം. കാരണം ഞാനോ നിങ്ങളോ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് ഒരു ഒരു വിക്റ്റിമായി മാറാനുള്ള സാധ്യത ഉള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സൂചനയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു തെളിവാണ് നമ്മുടെ മുമ്പിലുള്ള ചാരക്കേസ്. അതായത് ഏതെങ്കിലും ഒരാളെ പിടിക്കാനുള്ള ഒരു ഒരു കുരുക്കുണ്ടാക്കുകയും
ആ കുരുക്കിന് ഫിറ്റാവുന്ന ഒരു തല കണ്ടുപിടിക്കുകയും ആ തല ഫിറ്റാവുന്ന ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരാളായിട്ടാണ് ശിവശങ്കറിനെ പ്രതിയാക്കിയതായിട്ടാണ് എനിക്ക് ഇന്നേ വരെയുള്ള തെളിവുകൾ, നാളെ പുറത്തെന്തെങ്കിലും വന്നാൽ മാറാം, പക്ഷെ ഇന്ന് വരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ, ഒരു തെളിവും ഇല്ലാതെ ഓരോ ദിവസവും നുണകൾക്ക് മേൽ നുണകൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ്, ഓരോ ദിവസവും പൊളിയുന്ന കഥയായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി ചാരവൃത്തി കേസിന്റെ ചരിത്രം ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ ഈ വിഷയത്തെ അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു വിലയിരുത്തൽ കാഴ്ചപ്പാടിൽ നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ശിവശങ്കറിനുണ്ടായ ഡാമേജ്, ശിവശങ്കറിനുണ്ടായ പൊട്ടൻഷ്യൽ ഡാമേജ്, അത് കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങൾക്ക് കൊടുത്തതായാലും ലീക്ക് ചെയ്തതായാലും നട്ടാൽ കുരുക്കാത്ത നുണകളായി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളുടെ കാര്യത്തിലായാലും ഒക്കെ ശിവശങ്കറിനുണ്ടാക്കിയ ഡാമേജ് നാളെ ഒരു ട്രയൽ നടത്തി ശിവശങ്കർ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏജൻസികളെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ചോദിക്കാവുന്ന തരത്തിലേക്ക് ഒരു ഒരു മറ്റൊരു ചരിത്രമായി മാറാൻ സാധ്യതയുള്ള ഒരു കേസാണ് എന്ന് ഞാൻ സംശയം പറയും. കാരണം ട്രയൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ, പക്ഷെ എന്നാൽ പോലും ഈ 90 ദിവസങ്ങൾക്ക് ശേഷവും ഓരോ ഏജൻസികൾക്കും എവിഡന്റ് ആയ ഒന്നും കോടതിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയാണ് ഈ ട്രയലുകളിൽ ഏതെങ്കിലും ശിവശങ്കർ കുറ്റവിമുക്തനായി വിധിക്കപ്പെടുകയാണെങ്കിൽ ആ ഏജൻസികൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ ഒരു മാനനഷ്ട കേസിന്, ഒരു റോങ് പ്രോസിക്യൂഷൻ കേസിനുള്ള സാധ്യത ഒരുപക്ഷെ രണ്ടാം നമ്പിനാരായണനെ സൃഷ്ടിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നാളിത് വരെയുള്ള നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് NIA ഒഴിവാക്കിയ ഒരാളെ, ഒരേ കേസ് അന്വേഷിക്കുന്ന, ഒരേ കേസിന്റെ വിവിധ മാനങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളിൽ NIA ഒഴിവാക്കുന്നു, ED വീണ്ടും വീണ്ടും പിടിക്കുന്നു, കസ്റ്റംസ് പിടിക്കുന്നു. കസ്റ്റംസിന്റെയും NIA യുടെയും കേസ്, ഇതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാരും ഇതുവരെ പ്രതിയായിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ ആലോചിക്കണം. അതിനുശേഷം കോഴിക്കോട് നടത്തിയ തട്ടിപ്പുകളെല്ലാം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതിയായി എന്ന് നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശിവശങ്കർ നടത്തിയ, നാളിതുവരെ നടത്തിയിട്ടുള്ള ഒരു പ്രതിയുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമങ്ങൾക്കപ്പുറം നാളെ ഇതിന്റെ ട്രയലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ED യെയും ഈ കസ്റ്റംസിനെയും കാത്തിരിക്കുന്നത് ഈ റോങ് പ്രോസിക്യൂഷന്റെ, ഫോൾസ് പ്രോസിക്യൂഷന്റെ, തെറ്റായി ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തി കള്ളങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിന്റെ ഡാമേജിങ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ, തീർച്ചയായിട്ടും ഇതിന് ഏജൻസികൾ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പ്രാഥമികമായി ഈ കേസ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.